നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ പ്രേരണ കേസിൽ പ്രതിയായ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി പി ദിവ്യയെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രമുഖ സി പി എം നിയന്ത്രിത സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്ന അജ്ഞാത സന്ദേശത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു രക്തസമ്മർദ്ദം കൂടുതലായതിനെ തുടർന്നാണ് ദിവ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന വിവരമാണ് പോലീസ് ലഭിച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇക്കാര്യം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അസുഖമാണ് എന്ന കോടതിയെ ധരിപ്പിച്ച മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമമാണ് ദിവ്യ എടുത്തത് എന്ന സൂചനയുമുണ്ട് അറസ്റ്റിലായാലും റിമാൻഡ് കഴിയാനുള്ള തന്ത്രമായി പല പ്രതികളും രോഗത്തെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഈ മാസം ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ ശനിയാഴ്ച ഉച്ചയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലുള്ള സാഹചര്യത്തിൽ ധൃതിപിടിച്ച ദിവ്യയുടെ അറസ്റ്റിലേക്ക് കടക്കേണ്ട എന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ദിവ്യ കീഴടങ്ങേക്കുമെന്ന അഭ്യൂഹം പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ നീക്കമൊന്നും നടന്നിട്ടില്ല എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ കേസിൽ പ്രതിയായ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കീഴടങ്ങുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി ദിവ്യയുടെ അടുത്ത വൃദ്ധങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് മുൻകൂർ ജാമ്യ ഹർജിയിലെ ഉത്തരവിന് ശേഷം തീരുമാനമെടുക്കാമെന്ന നിലപാടിലാണ് ദിവ്യ എന്നാണ് അടുത്ത വൃദ്ധങ്ങളിൽ നിന്നും ലഭിച്ച വിവരം ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ദിവ്യക്കെതിരെ കേസെടുത്തത് വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിപക്ഷം ആയുധമാക്കുന്ന സാഹചര്യത്തിൽ അന്വയ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ദിവ്യയ്ക്ക് സിപിഎം നിർദ്ദേശമുണ്ട് എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ചൊവ്വാഴ്ച മുൻകൂർ ജാമ്യ ഹർജിയിലെ ഉത്തരവ് വരും വിധി എന്ത് എന്ന് അറിഞ്ഞശേഷം കീഴടങ്ങുന്നതിൽ തീരുമാനം ാണ് ദിവ്യയുടെ നിലപാട് അഴിമതിക്കെതിരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് യാത്രയപ്പ് യോഗത്തിലെ പ്രസംഗമെന്നും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഇല്ല എന്നുമാണ് ദിവ്യയുടെ ജാമ്യ ഹർജിയിലെ വാദം തലശ്ശേരിയിലെ പ്രമുഖ സിപിഎം അഭിഭാഷകനായ കെ വിശ്വനാഥനാണ് ദിവ്യയ്ക്കെതിരായ ഹർജി നൽകിയത് ഇതിനിടെ കണ്ണൂർ മുൻ എഡിഎം കെ നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി പി ദിവ്യക്കെതിരെ ശാസ്ത്രീയ തെളിവുകൾ നിരവധിയെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു പി ദിവ്യയെ ആത്മഹത്യ പ്രേരണക്കുറ്റത്തിന് പ്രതിയാക്കി പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നു ദിവ്യക്കെതിരെയുള്ള ആത്മഹത്യ പ്രേരണാ കുറ്റം ാണ് പോലീസിന്റെ വാദം ഇതിന് പിടിച്ചുകൊണ്ടാണ് ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് പോലീസ് ശേഖരിച്ച ദിവ്യയുടെ മൊബൈൽ ഫോണിലെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത് യാത്രയപ്പ് നടക്കുന്നതിന് മുൻപ് ദിവ്യ തന്റെ ഫോണിൽ നിന്നും കണ്ണൂർ ജില്ലാ കളക്ടറേയും കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മാനേജർ മയിലിനെയും വിളിച്ചതായും തെളിവുകളിൽ പറയുന്നു കണ്ണൂർ വിഷൻ ചിത്രീകരിച്ച യാത്രയപ്പ് സമ്മേളനത്തിലെ താൻ എ ഡി എമ്മിനെതിരെ നടത്തിയ അപകീർത്തികരമായ പ്രസംഗവും അഴിമതി ആരോപണവും അടങ്ങുന്ന ദൃശ്യം ദിവ്യ തന്നെ മറ്റ് പ്രമുഖ ചാനലുകളിലെ റിപ്പോർട്ടർമാർക്ക് അയച്ചു കൊടുത്തതായും തെളിഞ്ഞിട്ടുണ്ട് ചോദിച്ചു വാങ്ങിയാണ് നവീൻ ബാബുവിനെതിരെയുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മാനേജർ മയിൽ എന്നിവരുടെ മൊഴി പോലീസ് വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊഴികളും ദിവ്യക്കെതിരെയുള്ള തെളിവുകളുമായി മാറും മാത്രമല്ല കണ്ണൂർ മിഷൻ ചാനൽ സംരക്ഷണം ചെയ്ത വാർത്ത ദിവ്യ തന്നെ മറ്റു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇരുപത്തിയൊൻപതിന് കോടതി വിധി പറയുന്നതുവരെ ദിവ്യയുടെ അറസ്റ്റ് നടക്കില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്